കളിക്കാരനെ കുടിയേറ്റക്കാരൻ എന്ന് വിളിക്കുന്നവരുടെ ഹൃദയം എന്ത് കഠിനമാണ്! അവൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്! 2014 ആ കുടിയേറ്റക്കാരനില്ലായിരുന്നുവെങ്കിൽ ഫിഫയുടെ മോഹിപ്പിക്കുന്ന ട്രോഫി ജർമ്മനിയിൽ എത്തില്ലായിരുന്നു. ഫുട്ബോൾ മൈതാനത്ത് ഇത്ര മാന്യമായി പെരുമാറുന്ന ഒരു കളിക്കാരൻ വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അവൻ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരൻ നേരെ വന്ന വിമർശനങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര വലിയ ഗോൾ അവസരങ്ങളും തൻ്റെ സഹതാരത്തിന് ദാനമായി ഗോൾ അടിക്കാൻ കൊടുക്കുന്ന അവൻ്റെ മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. ജർമ്മനി നാഷണൽ ടീമിന് വേണ്ടി അവൻ ഗോൾ അടിക്കുമ്പോൾ അവൻ ജർമ്മനിക്കാരനും അല്ലാത്തപ്പോൾ അവൻ കുടിയേറ്റക്കാരനുമാകുന്നത് എങ്ങനെയാണ്? ഒട്ടും ഈഗോ ഇല്ലാത്തൊരു കളിക്കാരനാണ് ഓസിൽ. തൻ്റെ സഹതാരങ്ങൾ കളിക്കളത്ത് എവിടെയാണെന്ന് അവൻ മനഃപ്പാഠമായിരുന്നു. ഓസിലിനെ വിമർശിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അവന് കിട്ടിയ പന്തെല്ലാം അവൻ നിങ്ങൾക്ക് തന്നെ തന്നില്ലേ? എല്ലാ കളിക്കാരനും ഗോൾ അടിക്കുമ്പോൾ അടിപ്പിക്കുന്നവനും പ്രാധാന്യമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു തന്ന കളിക്കാരൻ. എത്ര വലിയ ഗോൾ അവസരങ്ങളും തൻ്റെ സഹതാരത്തിന് ദാനമായി നൽകുന്ന അവനെ നമ്മൾ അസിസ്റ്റുകളുടെ രാജാവ് എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിച്ചു. അതെ, നമ്മുടെ സ്വന്തം ഓസിൽ.